ദുബായിൽ കുറഞ്ഞ ചെലവിൽ ട്രേഡ് ലൈസൻസും വിസയും സ്വന്തമാക്കാമെന്ന പേരിലുള്ള തട്ടിപ്പിനെതിരെ ബോധവൽക്കരണം ശക്തമാക്കുമെന്ന് മലയാളികൾ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ കൂടുതലും മലയാളികളാണെന്നും കൂടുതൽ പേർ വഞ്ചിതരാകാതിരിക്കാനുമാണിതെന്നും ദുബായിലെ മൾട്ടി ഹാൻഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കുറഞ്ഞ ചെലവിൽ ലൈസൻസും വിസയും സ്വന്തമാക്കാം എന്ന പേരിലുള്ള വിസ ഓഫറുകളിൽ വഞ്ചിതരാകരുത് എന്ന ബോധവൽക്കരണവുമായാണ് ഈ മലയാളികളുടെ നീക്കം. ഇപ്രകാരം ഫ്രീലാൻസ് വിസ എന്ന പേരിൽ ദിവസവും നിരവധി തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ദുബായ് കേന്ദ്രമായ മൾട്ടി ഹാൻഡ്സ് ഡോക്യുമെന്റ് ക്ലിയറിംഗ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ ദാവൂദ് KKC പറയുന്നു. ഫ്രീലാൻസ് വിസ എന്ന പേരിൽ ഒരു വിസയും UAE ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നില്ലെന്നും ഇവർ വ്യക്തമാക്കി. ചില സെന്ററുകൾ അല്ലെങ്കിൽ ചില പരസ്യങ്ങൾ സജീവമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പ്രത്യേകിച്ച് പറയാറ് ഫ്രീലാൻസ് വിസ എന്നാണ്. സത്യത്തിൽ എവിടെയും നിങ്ങൾക്ക് എപ്പോഴും ജോലി ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു ഫ്രീലാൻസ് വിസ, എവിടെയും ജോലി ചെയ്യാമെന്നാണ് പരസ്യവാദത്തിൽ കാണുക. അത്തരം ഒരു വിസ UAE ഇഷ്യൂ ചെയ്യുന്നേയില്ല. സമൂഹ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പരസ്യങ്ങൾ വരുന്നത്. ഇതിൽ ബിസിനസ് സെറ്റപ്പ് കമ്പനികൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും പങ്കുണ്ടെന്നും ഇവർ ആരോപിച്ചു. ഏതൊരു നിയമത്തിന്റെയും ലൂപ്പ് ഹോളിനെ ദുരുപയോഗം ചെയ്യുകയും അത് സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ മാർക്കറ്റ് ചെയ്യുകയും അതിൻ്റെ പിന്നാമ്പുറത്ത് സാധാരണ പബ്ലിക്കിന്റെ അറിവില്ലായ്മ ഉപയോഗപ്പെടുത്തി അത് ഒരു മാർക്കറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ അനന്തരഫലം എന്ന നിലക്ക് അതൊക്കെ ഇവിടെ മോണിറ്റർ ചെയ്യുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ അത്തരം കച്ചവടം ചെയ്യുന്നവരെ മാത്രമല്ല അത് പ്രതിനിധീകരിക്കുന്ന മലയാളി സമൂഹത്തെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട്. UAE പ്രവാസികളുടെ മാതാപിതാക്കളെയും വീട്ടുജോലിക്കാരെയും കൊണ്ടുവരാൻ സ്വന്തം സ്പോൺസർഷിപ്പിൽ കഴിയാത്തവരാണ് ഇത്തരത്തിൽ പാർട്ട്ണർ വിസയെ ആശ്രയിക്കുന്നത്. ഇതിനായി ട്രേഡ് ലൈസൻസ് വരെ ഉണ്ടാക്കിയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി. അതേസമയം ഈ ട്രേഡ് ലൈസൻസിൽ മറ്റുള്ളവർക്കും വിസ നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പിന്നീട് ലൈസൻസ് പുതുക്കുമ്പോഴാണ് ഇത്തരക്കാർ കുടുങ്ങുന്നതെന്നും മൾട്ടി ഹാൻഡ്സ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധികൾ പറഞ്ഞു. ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ യാസർ അഹമ്മദ് അലി, യൂസഫ് അബ്ദുള്ള, അബ്ദുള്ള മെഹ്മൂദ്, ഷവാദ് തറവട്ടത്ത്, അൻഷാദ് കാഞ്ഞങ്ങാട് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.